കയ്യിൽ കുറച്ച് വാട്ടർ കളർ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വാട്ടർ കളറിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന്. നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പെയിന്റിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പെൻഗ്വിൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പെൻഗ്വിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്കെച്ച് ചെയ്യുകയാണ്. അപ്പൊ വളരെ ലൈറ്റായിട്ട് നമ്മൾ സ്കെച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വാട്ടർ കളറിൻ്റെയും ഓയിൽ പേസ്റ്റിൽസിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വര ആർട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം വെച്ച് വാഷ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം അങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് യെല്ലോ എടുത്തിട്ട് നമ്മളത് വെള്ളമായി മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഗാംബൂജി യെല്ലോ ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വെർമിലിയ റെഡും കൂടെ കൊടുക്കുക. എന്നാൽ മാത്രമാണ് അത് രണ്ടും കൂടെ ബ്ലെൻഡായി പോവുള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം വെച്ചിട്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എല്ലായിടത്തും വെള്ളം വെച്ച് വാഷ് ചെയ്തതിന് ശേഷം വെർമിലിയൻ റെഡാണ് നമ്മൾ അടുത്തത് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് വെള്ളമായി മിക്സ് ചെയ്തിട്ട് ലൈറ്റാക്കിയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടു, നമ്മൾ ആ കളർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് സ്പ്രെഡായിട്ട് പോകുന്നത് കണ്ടോ. അത് മുമ്പേ നമ്മൾ വാട്ടർ വെച്ച് വാഷ് ചെയ്ത കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൂ ആണ് കൊടുക്കുന്നത്. പ്രഷ്യൻ ബ്ലൂ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ വെള്ളം വെച്ച് വാഷ് ചെയ്ത കാരണം കൊണ്ടാണ് അതിങ്ങനെ സ്പ്രെഡായിട്ട് പോകുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രിംസൺ റെഡും പ്രഷ്യൻ ബ്ലൂവും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു പർപ്പിൾ കളർ കിട്ടും. ആ പർപ്പിൾ കളറാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു പർപ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തും കൂടെ ചെയ്യുന്നത്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ടിൽ വെള്ളം ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തിക്കായിട്ടാണ് നമ്മളൊരു ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുകയാണ്. അത് കുറച്ച് ഡാർക്കിലാവാൻ വേണ്ടി നമ്മൾ അധികം വെള്ളം അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അടുത്തത് നമ്മൾ പ്രഷ്യൻ ബ്ലൂ നല്ല തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അധികം ലൈറ്റാക്കാണ്ട് കുറച്ച് കളറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹെഡിൻ്റെ ഏരിയയിലും നെക്കിൻ്റെ ഏരിയയിലാണ് നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഏതൊരു മീഡിയ ആണെങ്കിലും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് വഴങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് വർക്കിൽ നിർത്താണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ പ്രഷ്യൻ ബ്ലൂ നല്ല തിക്കായിട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കളറിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഒരു സൈഡിൽ നല്ല ഡാർക്കായിട്ടുള്ള കളറും ഒരു സൈഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള കളറും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിലിപ്പോൾ അധികം കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കും ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ലൊരു പെയിൻറ്റിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. താഴെ കാലിനാണ് നമ്മൾ കൂടുതൽ ബ്ലാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അത് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല, അതൊരു വാട്ടർ കളറിൻ്റെ സ്വഭാവമാണ് സ്പ്രെഡായി പോകുന്നത്. എന്നാലും സ്പ്രെഡ് ആവാണ്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. ബ്ലാക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ഫൈനൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് കളേഴ്സ്, അതായത് ബ്ലാക്ക് പോലുള്ള കളേഴ്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.
പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വാട്ടർ കളർ ആണെന്നുണ്ടെങ്കിലും ഓയിൽ പേസ്റ്റിൽസ് ആണെങ്കിലും ടെക്നിക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. Thank you.